നമസ്കാരം, ജനീഷാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളെല്ലാം ഫേസ്ബുക്കിലും ലിങ്ക്ഡിനിലും ടിക്ടോക്കിലൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പേര് ഗോൾഡൻ വിസ കിട്ടിയിരുന്നു. അപ്പോൾ കുറേ നാളായി നമ്മൾ ഈ ഗോൾഡൻ വിസയെ പറ്റി കേൾക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരുവിധ സിനിമക്കാർക്കും സെലിബ്രിറ്റീസിനെല്ലാം ഗോൾഡൻ വിസ കിട്ടി, ഒരുപാട് ഡോക്ടേഴ്സിന് ഗോൾഡൻ വിസ കിട്ടി. അപ്പോൾ കോവിഡ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് ഗോൾഡൻ വിസ കൊടുക്കുമെന്ന് നേരത്തെ യു എ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഡോക്ടേഴ്സിന് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി നേഴ്സസിനോ അല്ലെങ്കിൽ അതർ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫാർമസിസ്റ്റ്, നേഴ്സസ്, ലാബ് ടെക്നീഷ്യൻ അങ്ങനത്തെ കാറ്റഗറി പാരാമെഡിക്കൽ സ്റ്റാഫ്സിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് 6 July 2022 ഒരുപാട് നേഴ്സസിനും ഫാർമസിസ്റ്റിനും ഫാർമസി ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യനൊക്കെ അബുദാബിയിൽ ഗോൾഡൻ വിസ കൊടുത്തു. ഈ ഒറ്റ ദിവസമാണ് കൊടുത്തത്, ഒരുപാട് പേർക്ക് ഗോൾഡൻ വിസ കൊടുത്തു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപാട് പേർക്ക് ഇനിയും ഗോൾഡൻ വിസ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ദുബായ് എമിറേറ്റ്സ് അല്ലെങ്കിൽ നോർത്തേൺ എമിറേറ്റ്സിൽ ഇതുവരെ ഗോൾഡൻ വിസയ്ക്കുള്ളൊരു ഒരു ഒരു അതോറിറ്റിയിൽ ഒരു അപ്രൂവല് ഒരു കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ എം ഒ എച്ച് എന്നൊരു എൻ ഒ സി വേണം. ഇപ്പോൾ അബുദാബിയിലാണെങ്കിൽ അവർക്ക് ഹാഡ് എന്നൊരു എൻ ഒ സി ലെറ്റർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗോൾഡൻ വിസയ്ക്ക് ഇവർ യോഗ്യനാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ ഒരു ലെറ്റർ എം ഒ എച്ചിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇവിടുത്തെ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം. അപ്പോൾ എം ഒ എച്ചുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് ഇതുവരെ അങ്ങനെ കൊടുക്കാനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നാണ്. അവരും അതിന് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് അപ്രൂവൽ എന്നാണ് അവരും പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഉടൻ തന്നെ അതിനുള്ള അപ്രൂവൽ കിട്ടും. ഇത്രയും ആൾക്കാർക്ക് അബുദാബിയിലൊക്കെ കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെയും കിട്ടും. അപ്പോൾ നേഴ്സസിനും ഫാർമസിസ്റ്റിനും എല്ലാം ഇപ്പോൾ എന്തായാലും കോവിഡിൻ്റെ സമയത്ത് ഈ ഫ്രണ്ട് ലൈനിൽ നിന്ന് ഡോക്ടേഴ്സ് മാത്രമല്ല ഇവരെല്ലാവരും ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേഴ്സസ് ആയാലും ഫാർമസിസ്റ്റ് ആയാലും കോവിഡ് ടെസ്റ്റ് ചെയ്യണതാണ് ഈ ലാബ് ടെക്നീഷ്യൻ ആ പ്രൊഫഷനൊക്കെ. അപ്പോൾ അവർക്കെല്ലാം ഗോൾഡൻ വിസ കിട്ടും. ഒരുപാട് നേഴ്സസ് ഇവിടെ നിന്ന് അതർ രാജ്യങ്ങളിലേക്ക് പോയി ഇവിടെ നല്ല സാലറിയിൽ നേഴ്സുമാർ തന്നെ ഇവിടെ ഒരുപാട് കാലം നമുക്ക് നിൽക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഈ വിസ 2 year visa 2 year visa എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഒരു ലൈഫ് ഒന്ന് സെക്യൂർ ആവണം എന്നുള്ള രീതിയിൽ ഓസ്ട്രേലിയക്കായാലും കാനഡയ്ക്കായാലും UK ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു സാധ്യത നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ദുബായ് ഗവൺമെൻറ് നേഴ്സസിനൊക്കെ കൊണ്ടുവന്നത് വളരെ ഗുണം ചെയ്യും. അതുമാത്രമല്ല ഒരുപാട് പേർക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹം വർദ്ധിക്കും, അല്ലെങ്കിൽ ഒരു പ്രചോദനം കൂടിയാണത്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ ഈ ഗോൾഡൻ വിസ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കാം. അതുപോലെ എഞ്ചിനീയേഴ്സിനായാലും ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ലൈസൻസ് എടുക്കാൻ പറ്റും ഇവിടെ. എഞ്ചിനീയേഴ്സ് വിസയല്ല, എഞ്ചിനീയേഴ്സ് ലൈസൻസ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ലൈസൻസ് ഉള്ളവർക്കായാലും അങ്ങനെ ഗോൾഡൻ വിസയ്ക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ഉടൻ തന്നെ അപ്രൂവില് ഒരുപാട് പേർക്ക് എഞ്ചിനീയേഴ്സ് ലൈസൻസ് ഉള്ള ഒരുപാട് പേർക്ക് ഗോൾഡൻ വിസ കിട്ടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എഞ്ചിനീയേഴ്സ് വിസയല്ല, എഞ്ചിനീയേഴ്സ് ലൈസൻസ്. അപ്പോൾ ഈ എം ഒ എച്ച് ലൈസൻസിലൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഫാർമസിന് നേഴ്സിനെല്ലാം എം ഒ എച്ച് ലൈസൻസ് അല്ലെങ്കിൽ ഡി എച്ച് ലൈസൻസ് ആണല്ലോ. അതുപോലെ എഞ്ചിനീയേഴ്സ് ലൈസൻസ് ഒക്കെ ഉള്ള കാറ്റഗറിക്ക് ഗോൾഡൻ വിസയ്ക്ക് ഇതാണ്. അപ്പോൾ ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒരുവിധം എക്സിക്യൂട്ടീവ് ജോലിക്കാർക്ക് എല്ലാം ഗോൾഡൻ വിസ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1 by 1 കാറ്റഗറി ആയിട്ട് അവർ നമുക്ക് ഗോൾഡൻ വിസ തരുമായിരിക്കാം. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്താ കാര്യം ഗോൾഡൻ വിസ കിട്ടിയിട്ട്, എന്താ കാര്യം ഗോൾഡൻ വിസ കിട്ടിയിട്ട്. ഗോൾഡൻ വിസ കിട്ടിയാൽ കാര്യമുണ്ട്, അത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ UKയിലായാലും കാനഡയിലായാലും ഒക്കെ ഒരു PR വാല്യൂ എന്താണെന്ന് ഒരുപാട് പേർക്ക് PR കിട്ടി ഇപ്പോഴാണ് ആ വാല്യൂ മനസ്സിലാവുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുക എനിക്ക് കമ്പനി വിസ തരുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എനിക്ക് ഗോൾഡൻ വിസ. അത് കുറച്ച് കഴിയുമ്പോൾ കമ്പനി PR ഉള്ളവരോ അല്ലെങ്കിൽ ഗോൾഡൻ വിസ ഉള്ളവരോ മാത്രം നോക്കുന്ന ഒരു സമയം വരും. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ വിസയുടെ വാല്യൂ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.